പരിഷ്കൃത ആശയന്മാർ എങ്ങനെയാണോ ഇവിടെ അസംഘടിതമായി സ്നേഹത്തോടെ വിവിധ ജാതികളായി വിവിധ വർഗങ്ങളായി വിവിധ വർണ്ണങ്ങളായി ഹിന്ദുക്കൾ ജീവിച്ചത് അതിന്റെ ചാരുത അതിന്റെ സ്വാതന്ത്ര്യം അതിന്റെ ബൗദ്ധികത അതുണ്ടാക്കുന്ന വലിപ്പം മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ച് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വ്യക്തിയുടെ അനുഭൂതിയുമാണ് മതമെന്നും അതൊരനുഭവമാണെന്നും അതിന് സാമൂഹിക തലം ഇല്ലെന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടതിന് പകരം ദൃശ്യങ്ങളെ ആസ്പദമാക്കി അവരുണ്ടാക്കുന്ന കെട്ടുറപ്പുള്ളൊരു സംഘടന പോലെ മതം മരിച്ച ഒരു സംഘടനയെ രൂപപ്പെടുത്തുവാൻ ഹിന്ദുക്കൾ ശ്രമിക്കുന്നു എന്നുള്ളത് അനുകരണം കൊണ്ടുണ്ടാകുന്നൊരു അപജയമാണ്. വ്യക്തിയുടെ സംഘർഷം സാമുദായിക സംഘർഷമായും സാമാജിക സംഘർഷമായും മതപരമായ സംഘർഷമായും മാറും. ഞാനും ഇന്ന് ഇസ്ലാം മതത്തിൻ്റെ ക്രിസ്തുമതത്തിൻ്റെ ബുദ്ധമതത്തിൻ്റെ ചുവടിലൊരു ഹിന്ദുമതത്തെ അംഗീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലും അപജയമാണ്. എവിടെയെങ്കിലും ഒരുത്തൻ കോഴി കൂവുന്നത് പോലെ കൂവി ഞാൻ ഹിന്ദുക്കളുടെ നേതാവാണെന്ന് പറഞ്ഞാൽ ഉടനെ അവരെയൊക്കെ അംഗീകരിച്ച് ഇതുപോലെ എണ്ണമാക്കുന്നത് താൽക്കാലികമായ അപ്പം തോട്ടിന് സഹായിക്കുമെന്നല്ലാതെ അതിനേക്കാൾ ഉത്തമം അവരോടൊക്കെ എനിക്ക് പറയാവുന്നത് അവരും ഈ സ്വാതന്ത്ര്യമുള്ള ദർശനത്തിൽ നിന്ന് വിടുകയാണ് മറ്റൊന്നുണ്ടാക്കുകയാണെന്നുള്ളത് കൊണ്ട് അവർ മറ്റതിൽ ചേർന്നാൽ എളുപ്പത്തിൽ അതിൻ്റെ ഉന്നതങ്ങളിലെത്താം. എന്തിനധികം സമയം കളയുന്നതിൽ നേരം കളയണ്ടാണ്. ഇതിനെ സംഘടിപ്പിച്ച് നേതാവാകുന്ന നേരത്തിന് മുമ്പേ മറ്റതിൻ്റെ നേതൃത്വം കിട്ടും. നിലവിലിരിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിൽ ചെന്ന് കുറച്ച് ജാടയൊക്കെ കാണിച്ച് അതിൻ്റെ ടോപ്പിലോട്ട് കയറി പോകാൻ വളരെ എളുപ്പമാണ്. ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചു കൊണ്ടെന്ന് അതുപോലെ ആക്കിയെടുത്ത് അതിനോട് മല്ലടിക്കാൻ പോകുന്ന നേരത്തിന് ഇതിങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്നായിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്. കാരണം ഇതിൻ്റെ പാരമ്പര്യങ്ങളുടെ പല കണ്ണികളും സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്, നിഗൂഢതകളെ തള്ളിക്കളയുന്നതാണ്. ഒരു യോഗിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വൈയക്തികമാണ്. അവിടെ ദൃശ്യങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. മതപരമായൊരു സംഘടനയിൽ ദൃശ്യങ്ങൾക്കാണ് പ്രാധാന്യം. ആത്മസ്വാതന്ത്ര്യത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങൾ എങ്ങനെ കൈചലിപ്പിക്കണം, നിങ്ങൾ എങ്ങനെ വാക്കു പറയണം, നിങ്ങൾ എന്തു പറയണം എന്തു പറയരുത് എന്നെല്ലാം തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം സംഘടനാപരമായൊരു ബൈലോയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അസ്വാതന്ത്ര്യത്തിലാണ് മതങ്ങൾ രൂപാന്തരപ്പെടുന്നത്, ജാതികൾ രൂപാന്തരപ്പെടുന്നത്, കക്ഷികൾ രൂപാന്തരപ്പെടുന്നത്. സ്വാതന്ത്ര്യം അവിടെ ഒരു മരീചിക മാത്രമാണ്. സ്വാതന്ത്ര്യം ആ ബൈലോയെ അതിക്രമിച്ചുള്ള സ്വാതന്ത്ര്യം വക്താവിനും നേതാവിനും മാത്രമേ ഉള്ളൂ. ബൈലോ ബാധകമല്ലാത്ത തലത്തിൽ വ്യക്തി വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ സിൽബന്ധികളും ഉണ്ടാവും. ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് ആത്മസ്വാതന്ത്ര്യവും ആധ്യാത്മികതയും അനുഭൂതിയും സംജാതമാവുകയില്ല. ഇവിടെ പ്രസ്ഥാനങ്ങൾ മനുഷ്യനെ കളിപ്പിക്കുന്നു.